Hello everyone, welcome back to our channel. Appo nammal innathe video nammala Fizzo's birthday preparation vlog aanu to. Appo idu nammala 30 days of daily posting challenge inde day 22 aanu. Angane 8 divasam koodi kaiyal nammala verpical thalkalathikku nirthum annatte pinne sadharanathu pole mathrame undavu to. Appo inshallah 8 divasam koodi ullu. Appo idu Fizzo's birthday inde thalayennaanu. Appo actually njan ee video post cheynathu birthday inde same day lennaanu to. Appo kaari endha cha അന്ന് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പം നമ്മളെ ഫംഗ്ഷൻ്റെ വീഡിയോസ് ഒക്കെ പിറ്റേ നല്ല ഇടാൻ പറ്റുള്ളൂ, കാരണം രാത്രിയെല്ലാം കഴിഞ്ഞ് അന്ന് തന്നെ പിന്നെ അപ്ലോഡ് ആക്കാൻ കഴിയൂലല്ലോ. അപ്പം ഞാൻ എൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സെയിം ഡേയിലാണ് ബർത്ത്ഡേ, മാർച്ച് 7th കേട്ടോ. അപ്പം എന്തായാലും കറക്റ്റ് ഉച്ചയ്ക്ക് തന്നെ വീഡിയോ ഇടണമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആണ്. എന്തായാലും നോക്കാം. ഇതിപ്പം തലേന്ന് ഞാനും മിക്കയും കൂടി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ, വല്ലാണ്ട് വലിയ പരിപാടി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വന്നേരം ഇതായതുപോലെ വീട്ടിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഏരിയ വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ്. അപ്പം ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങുന്നില്ല, നമുക്ക് വേണ്ടത് വീട്ടിലേക്ക് കുറച്ച് എന്താ പറയുക പാത്രം കഴുകുന്ന സംഭവം അല്ലേ, വിമ്മിൻ്റെ എല്ലാം ലിക്വിഡ് ബാർ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സംഗതികളും, പിന്നെ എനിക്ക് ക്ലോറക്സ് വേണ്ടതിനും അങ്ങനത്തെ കുറച്ചൊക്കെ വാങ്ങാനുള്ളതിനും, പിന്നെ ഫിസുവിൻ്റെ ബർത്ത്ഡേ ഡെക്കോർ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതായാലും, അങ്ങനെ നമ്മളെ ചെറിയ വളരെ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ ഫിസു ഇവിടെ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് ഇവിടെ യാതൊരു ഡെക്കറേഷനും കാര്യങ്ങളൊന്നും കാണാനായിട്ട് ഇപ്പം മക്കൾക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡെക്കറേഷൻ അതുപോലെ ബലൂൺസ് കേക്ക് അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഫിസുവിന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതാ ഓൻ കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചിനെ ഈ സംഭവം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നെഴുതിയ ബലൂണുകൊണ്ട് ഇങ്ങനെ എഴുതിയതുണ്ടാവില്ലേ, അതാണ് സംഭവം. അപ്പോൾ അത് കണ്ടരും ആകെ സന്തോഷമായിട്ട്, അതുവരെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും. പിന്നെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എന്താ പരിപാടി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പരിപാടി എന്ന് വെച്ചാൽ ഇക്കൻ്റെ വീട്ടുകാരും ഉണ്ടാവും, എൻ്റെ വീട്ടുകാരും ഉണ്ടാവും. അത് ഫിസുവിൻ്റെ സ്പെഷ്യൽ എന്താ പറയുക ആഗ്രഹപ്രകാരമാണ് കേട്ടോ അങ്ങനെ ആക്കിയത്. നമ്മളങ്ങനെ കാര്യമായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചില്ലേനു, ജസ്റ്റ് ഓനെ കൊണ്ടൊന്ന് പുറത്ത് പോകാം, സ്റ്റുഡൻസിനെല്ലാം ഫ്രണ്ട്സിനെയൊക്കെ മുട്ടായി കൊടുത്തുവിടാം അത്രേ വിചാരിച്ചില്ലേനു. അപ്പോൾ ഫിസു പറഞ്ഞു ഓനും ഫാമിലീനെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഉള്ളവരും കേക്ക് കട്ട് ചെയ്യുകയും ഫുഡ് കഴിക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് ഗ്രാൻഡ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫിസുവിൻ്റെ ആഗ്രഹപ്രകാരം അതുപോലെ തന്നെ ആക്കിയതാണ്. അപ്പം ഓന് ഇതെല്ലാം ഓരോ നല്ല നല്ല മെമ്മറീസ് അല്ലേ. അപ്പം ഫിസു ആണെങ്കിൽ ഓന് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ വ്ളോഗ് നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പം ആ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഓനെ കാണണമെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പം എന്തായാലും ഓൻ്റെ ആഗ്രഹം പോലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം, അതുപോലെ വ്ളോഗൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് റെഡിയാക്കി വെച്ച് എവിടെയാണ് ഇത് ഹാങ് ചെയ്തിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അതിനും ആ ബോർഡില്ലേ, ബ്ലാക്ക് ബോർഡില്ലേ നമ്മളെ ഹാളിൽ, ആ ഏരിയയിൽ വെക്കണം എന്നാണ് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ബ്ലാക്ക് ബോർഡിൻ്റെ അവിടെ വെക്കാമെന്ന്. അങ്ങനെ തൽക്കാലം ഒരു നമ്മളെ കർട്ടനില്ലേ ബ്ലൈൻഡ്സില്ലേ അവിടെ ഹാങ് ചെയ്തിട്ടാം, നാളെ രാവിലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടച്ചേനെ പോയി കിടന്നു കേട്ടോ അന്ന്. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാലത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് ഇടിയപ്പവും പിന്നെ ചെറുപയർ കറിയും ഉണ്ടാക്കുന്ന. ഫിസുവിന് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിനെ ആയിക്കോട്ടെ എന്ന് വെച്ച്. ആ പിന്നെ ഫിസുവിന് സ്കൂളുണ്ട് കേട്ടോ ഒന്ന്, അപ്പോൾ സ്നാക്ക് ആയിട്ടും ഇത് തന്നെ കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നൂഡിൽസ് കഴിക്കുമ്പോൾ അങ്ങ് കഴിച്ചോളൂല്ലോ. പിന്നെ സ്കൂള് ഒക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇതാ മുട്ടായും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പോവാണ്, അതൊന്നും പോകുന്ന പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. സ്നാക്കായിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, അത് രാവിലത്തെ കൊടുക്കുക ചെയ്തത്. പിന്നെ ഫിസുവിന് എക്സൈറ്റ്മെൻറ്റ് കാരണം രാത്രി ഒരാൾക്ക് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഫിസു ഒക്കെ പോയി കഴിഞ്ഞ് ഞാൻ ഈ ഹോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഒരു എനർജിയാണല്ലോ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ അതാ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത പരിപാടി ഹാപ്പി എന്ന് എഴുതിയത് ആ ബ്ലൈൻസിൻ്റെ അവിടെ ഉണ്ട്, അതുപോലെ ബർത്ത്ഡേ എന്ന് എഴുതിയത് ഇവിടെ ഗസ്റ്റ് റൂമിൽ ഒരു സൈഡ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പിന്നെ കുറേ മടക്കിവെക്കാനൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടികളും തീർക്കണം ഇൻഷാല്ലാ. എന്തായാലും അത്യാവശ്യമുള്ളത് അല്ലെങ്കിൽ എന്താ പറയുക ഓരോരോ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ഡെക്കറേഷനാണ്, ഹോളൊന്ന് ക്ലീൻ ചെയ്തിട്ട് തരം ഡെക്കറേഷൻ്റെ പരിപാടിയിലാണ്. അപ്പം ഞാൻ പല രീതിയിൽ വെച്ച് നോക്കിയിട്ട് അവസാനം ഒരു ഭംഗിയുള്ള പോലെ ആക്കാം, പിന്നെ ഇക്കയും ഫിസും എല്ലാം വന്നിട്ട് ഫൈനലൈസ് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കും മാറ്റിയും മറിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു രസം തോന്നുമല്ലോ. അപ്പം ഈ ബ്ലാക്കിൽ ഇങ്ങനെ യെല്ലോ ഗോൾഡൻ കളർ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ബോഡി ഷേമിംഗ് റിലേറ്റഡ് ആയിട്ടൊരു റിയാക്ഷൻ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഡെയിൻ മൈ ലൈഫിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അത് കുറേ ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഹാപ്പി മോളിലൊട്ടിച്ച് ബർത്ത്ഡേ എന്നുള്ളത് അടിയിലും നോക്കുമ്പം ഹൈറ്റൊക്കെ രണ്ടിൻ്റെയും അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ ഉണ്ടാവുമല്ലോ. എനിക്ക് അടുത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ പോയി നിന്ന് നോക്കുമ്പോഴല്ലേ നല്ലോണം തിരിയുള്ളൂ. അങ്ങനെ ഞാൻ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് അന്നേരം രസം തോന്നി. അപ്പോഴാണ് വേറൊരു ഐഡിയ കത്തിയത് കേട്ടോ. ഇവിടെ ഫെയറി ലൈറ്റ് ഉണ്ട്, നമ്മളെ ചെറിയ എൽ ഇ ഡിൻ്റെ സ്ട്രീങ്ങില്ലേ, അതുണ്ട് ഫിജോൻ്റെ റൂമിൽ വെക്കുന്നത്. എന്നാൽ പിന്നെ അത് കൊണ്ടുവന്ന് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അത് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് എവിടെ കുത്തും നോക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ അവിടെ ആയിട്ട് ഇക്ക അതാ ഒരു പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് അത് അവിടെ തന്നെ കുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. രണ്ട് ദിവസം മുമ്പ് വരെ നല്ലോണം വർക്ക് ചെയ്തത്, എന്താ സംഭവിച്ചതെന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ അതിൻ്റെ ടെൻഷൻ, എന്തെങ്കിലും ഒരു സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയി പോലേ. പിന്നെ ഞാനത് ഊരിക്കൊണ്ടുവന്ന് എല്ലാ സോക്കറ്റിലും കുത്തി നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല, എന്ത് കളിച്ചിട്ടും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ, പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഇരുന്ന് അത് ഫുൾ ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും പൊട്ടുണ്ടോ തിരിവുണ്ടോ വളവുണ്ടോ ഫുള്ള് ചെക്ക് ചെയ്ത്, പക്ഷേ ഒന്നും കാണാനില്ല. അവസാനം എന്താ സംഭവമെന്ന് ഞാൻ ഡയഗ്നോസ് ചെയ്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് കണക്ട് ചെയ്യുന്ന സ്ഥലമല്ലേ, എന്താ പറയുക, അഡാപ്റ്ററാണോ, എനിക്ക് അറിഞ്ഞോടട്ടോ അതിൻ്റെ പേരൊന്നും. ഈ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ജീവി വന്നിട്ട് കൂട് കൂട്ടിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മണ്ണും എല്ലാം ലിൻറ്റും എല്ലാം കൂടിയായിട്ട് ഒരു കട്ട പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് വരാതൊക്കെയാണ് സംഭവം. അങ്ങനെ ഞാനത് ഫുള്ള് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളെല്ലാം ഒരു പിന്നൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തപ്പം അത് ശരിയായി. അങ്ങനെ ശരിയായി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതും കൂടി കത്തിക്കണ്ടപ്പം അല്ലേ തന്നെ ഈ ഫെയറി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആട്ടോ. നമുക്ക് തരിക, നമ്മളത് ഒരു കത്തിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു വാം എഫക്റ്റിൽ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. പിന്നെ ഈ LED സ്ട്രിങ്സ് ഇല്ലേ, ഇത് പൊട്ടിപ്പോയാലേ നമുക്കിത് ശരിയാക്കാനൊക്കെ പറ്റൂ കേട്ടോ. അപ്പം എന്തായാലും ഞാൻ അതിനെക്കുറിച്ചെല്ലാം കുറേ റിസർച്ച് ചെയ്ത് ഗൂഗിളെല്ലാം ചെയ്ത് എന്തൊക്കെ സംഭവങ്ങളെല്ലാം കണ്ടുപിടിച്ചു. പക്ഷേ ഒരു പൊട്ടുപോലുമില്ല, പൊട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് പൊട്ടും കാര്യങ്ങളൊന്നും ഇല്ല അതിന്. അപ്പോൾ അതിന് പ്രശ്നം വന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ എന്തോ ചെറിയ എന്തോ പ്രാണി എങ്ങാനും വന്ന് കൂട് കൂട്ടി മക്കൾ വെച്ചതോ അങ്ങനെ എന്തോ ആണ് സംഭവം. എന്തായാലും അത് ക്ലീൻ ചെയ്തപ്പം അത് റെഡിയായി, എന്തായാലും കത്തി കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. ശരിക്കും അന്നത്തെ ഡേ മൊത്തം മൂഡ് ഓഫ് ആയി പോകുക അതിൻ്റെ കേട്ടോ. ഞാനിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് കറക്റ്റ് അന്നേരം കൊണ്ട് വെച്ചത് ഗേഡായി പോവുകയും ചെയ്താൽ ആകെ ടെൻഷനായില്ലേ. ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ ടെൻഷനാവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്തായാലും കത്തിയപ്പം ഭയങ്കര സന്തോഷമായി. അപ്പം എന്തായാലും ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതാണ് നമ്മളെ പ്രിപ്പറേഷൻ വീഡിയോ. വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബർത്ത്ഡേ വ്ളോഗിലുണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ അതിനുശേഷം ഉള്ള ബാക്കി പരിപാടികളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് ഡേ 8-ാം തീയതി ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ കൂടെ 30 ഡേയ്സ് ചാലഞ്ച് ചെയ്യുന്ന ദേവാലയ ഫൺ ഹൗസ് ചാനൽ കാണാൻ മറക്കരുത്. അപ്പം നമ്മളെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം പുതിയ വീഡിയോസ് ഉണ്ടാവും, നമ്മൾ മിക്കവാറും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ബർത്ത്ഡേ വ്ളോഗിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം ഇൻഷാല്ലാ അതുമായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.